വർദ്ധിച്ചു വരുന്ന ചൂടിനൊപ്പം സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും ഉയരുന്നു എയർ കണ്ടീഷനും ഫാനും ഉൾപ്പെടെ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാൻ കാരണമായത് പ്രതിദിന ഉപയോഗം എൺപത്തിരണ്ട് ദശാംശം അഞ്ച് രണ്ട് ദശലക്ഷം യൂണിറ്റും കടന്നിട്ടുണ്ട് കനത്ത വേനലിൽ ചൂടിൽ നിന്ന് രക്ഷ നേടാനായി ഫാനിന്റെയും എയർ കണ്ടീഷനിന്റെയും ഉപയോഗം വർദ്ധിച്ചതോടെ വൈദ്യുതി ഉപയോഗവും കൂടി കഴിഞ്ഞ മാസം വരെ സംസ്ഥാനത്ത് പ്രതിദിനം ശരാശരി എഴുപത്തി ഒമ്പത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപയോഗമെങ്കിൽ ഈ മാസം ആദ്യം മുതൽ തന്നെ ഇത് കുതിച്ചു വരുകയാണ് വേനൽ ഇനിയും കടുക്കുന്നതോടെ വൈദ്യുതി ഉപയോഗവും ഉയർന്നേക്കുമെന്നാണ് കെ സി ബി വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്തൊൻപതിന് രേഖപ്പെടുത്തിയ എൺപത്തിയെട്ട് ദശാംശം നാല് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപയോഗമാണ് കെ സി ബിയുടെ റെക്കോർഡ് ഈ വർഷം ഈ റെക്കോർഡ് മറികടക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിന്റെ ഡാമുകളിലെല്ലാം കൂടി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒൻപത് മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ ജലമാണ് അവശേഷിക്കുന്നത് ഇത് സംഭരണശേഷിയുടെ അറുപത്തിയേഴ് ശതമാനമാണ് ഉപയോഗം വർദ്ധിച്ചതോടെ ഡാമുകളിൽ ജലനിരപ്പും താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചൂട് പൊതുവെ കുറവായിരുന്നു നല്ല മഴ ലഭിച്ചതും ആശ്വാസമായിരുന്നു മാർച്ച് മുതൽ മെയ് വരെ മുന്നൂറ്റി ലിറ്റർ മഴയാണ് സാധാരണഗതിയിൽ ലഭിക്കേണ്ടത് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി അൻപത്തൊന്ന് മില്ലി ലിറ്റർ മഴ ലഭിച്ചിരുന്നു സാധാരണഗതിയിൽ നിന്ന് നൂറ്റിയെട്ട് ശതമാനം അധികമാണിത് വിവിധ കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചനങ്ങളും വിലയിരുത്തലുകളും താരതമ്യം ചെയ്യുമ്പോൾ മുൻവർഷങ്ങളേക്കാൾ വേനൽ മഴ ഇത്തവണ കൂടുമെന്നാണ് വൈദ്യുതി ഉപയോഗം കൂടുന്നതനുസരിച്ച് ഡാമുകളിലെ വെള്ളം താഴുന്നതും ആശങ്ക കൂട്ടുന്നുണ്ട് NewST CTV Pradeशता.